ആഡംബരതയുടെ പൂർണ്ണതയേകാൻ വൈവിധ്യങ്ങളായ ബ്രാൻഡുകളോടെ KMT സാനിറ്ററി ഗ്രാനൈറ്റ് ടൈൽ, മണ്ണാർക്കാട് റോഡ്, പെരിന്തൽമണ്ണ. മങ്ങോട് മെഡിക്കൽ കോളേജിലെ ക്വാറന്റൈൻ വാർഡിൽ നിരീക്ഷണ കാലാവധി പൂർത്തിയാക്കിയവർക്ക് വികാരനിർഭരമായ യാത്രയയപ്പ് നൽകി ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും. ഇവിടെ നിരീക്ഷണത്തിലുണ്ടായിരുന്ന 70 പേരാണ് ക്വാറന്റൈൻ കാലാവധി പൂർത്തിയാക്കി ബുധനാഴ്ച വീടുകളിലേക്ക് മടങ്ങിയത്. രോഗലക്ഷണമൊന്നുമില്ലെന്ന് സ്ഥിരീകരിച്ച ശേഷമാണ് KSRTC ബസ്സുകളിലായി ഇവരെ സ്വന്തം നാട്ടിലേക്ക് യാത്രയാക്കിയത്. കൊറോണ നമ്മുടെ നാട്ടിലുണ്ടാക്കിയ സ്തംഭനാവസ്ഥ ചെറുതല്ല. ഒറ്റ ദിവസം കൊണ്ട് രാജ്യം നിശ്ചലമായപ്പോൾ നിരവധി ആളുകളാണ് യാത്രക്കിടയിലും ജോലി സംബന്ധമായുമെല്ലാം വഴിയിൽ കുടുങ്ങിയത്. സുരക്ഷാ മുൻകരുതലിൻ്റെ ഭാഗമായി ഇവരെ ക്വാറന്റൈനിൽ പാർപ്പിക്കേണ്ടിയും വന്നു. ഇങ്ങനെ കുടുങ്ങിയ 120 പേരെയാണ് ചെർപ്പശ്ശേരി മാങ്ങോട് കേരള മെഡിക്കൽ കോളേജിലെ ക്വാറന്റൈൻ വാർഡിലേക്ക് മാറ്റിയത്. കഴിഞ്ഞ ദിവസം ക്വാറന്റൈൻ പൂർത്തിയാക്കിയ ഇവിടെയുള്ള 81 പേരിൽ 70 പേർക്കാണ് ബുധനാഴ്ച ഹൃദ്യമായ യാത്രയയപ്പ് നൽകിയത്. ദിബ്രു, കന്യാകുമാരി, വിവേക് എക്സ്പ്രസിൽ യാത്ര ചെയ്തവരായിരുന്നു ഇവർ. ലോക്ക്ഡൌണിനെ തുടർന്ന് പാലക്കാട് കുടുങ്ങിയ യാത്രക്കാരെ നിരീക്ഷണത്തിനായി മാങ്ങോട് കേരള മെഡിക്കൽ കോളേജിൽ തയ്യാറാക്കിയ ക്വാറന്റൈൻ വാർഡിലേക്ക് മാറ്റുകയായിരുന്നു. ഇവർക്ക് ഭക്ഷണവും വസ്ത്രവും ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളും സമീപത്തെ തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെയും ജനപ്രതിനിധികളുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ ചെയ്തു നൽകിയിരുന്നു. രോഗലക്ഷണങ്ങളൊന്നുമില്ലെന്ന് വ്യക്തമായതിനെ തുടർന്നാണ് ക്വാറന്റൈൻ പൂർത്തിയാക്കിയ 81 പേരിൽ 70 പേരെ ഇവരുടെ വീടുകളിലേക്ക് യാത്രയാക്കിയത്. 11 പേർ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരായതിനാൽ ലോക്ക്ഡൌൺ സമയപരിധി കഴിയും വരെ ഇവിടെ താമസിപ്പിക്കാനാണ് തീരുമാനം. കൊല്ലം, തിരുവനന്തപുരം പ്രദേശങ്ങളിലുള്ളവരെ ഒരു KSRTC ബസ്സിലും കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലുള്ളവരെ 2 KSRTC ബസ്സുകളിലും, തൃശൂർ, എറണാകുളം, കോട്ടയം, ഇടുക്കി, ആലപ്പുഴ ജില്ലകളിൽ നിന്നുള്ളവരെ മറ്റൊരു KSRTC ബസ്സിലുമായാണ് യാത്രയാക്കിയത്. PK ശശി MLA, ഒറ്റപ്പാലം സബ് കളക്ടർ അർജുൻ പാണ്ഡ്യൻ, ഒറ്റപ്പാലം തഹസിൽദാർ നിസ, തൃക്കടീരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK നാരായണൻകുട്ടി, ചെർപ്പശ്ശേരി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷെരീഫ്, ക്യാമ്പ് നോഡൽ ഓഫീസർ GS ജമാലുദ്ദീൻ ലഭ, ചെർപ്പശ്ശേരി CI PV രമേശ്, SI ബാബുരാജ് എന്നിവരും മറ്റ് ജനപ്രതിനിധികളും സന്നദ്ധ പ്രവർത്തകരും യാത്രയയപ്പ് നൽകാൻ എത്തിയിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ക്യാമ്പായിരുന്നു ഷൊർണൂർ മണ്ഡലത്തിലെ മാങ്ങോട് മെഡിക്കൽ കോളേജിലെ ക്യാമ്പ്. ക്യാമ്പിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്ന ദിവസം മുതൽ ഈ നിമിഷം വരെ എല്ലാ അന്തേവാസികളും വളരെ ശരിയായ രൂപത്തിലാണ് ഈ ക്യാമ്പിനോട് പ്രതികരിച്ചിട്ടുള്ളത്. ഒരു ക്യാമ്പ് നടത്തിക്കൊണ്ട് പോകുമ്പോൾ കാണിക്കേണ്ട എല്ലാ ജാഗ്രതയും ജാഗരൂകതയും അച്ചടക്കവും കൃത്യതയോടുകൂടി പാലിക്കുന്നതിൽ ഇവിടെയുള്ള ക്യാമ്പിലെ ആളുകൾക്ക് അതിന് സാധിച്ചു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഒരു നേരം പോലും ഭക്ഷണത്തിന് ഒരു മുടക്കവും ഉണ്ടായിട്ടില്ല. ഇവരാഗ്രഹിക്കുന്ന രൂപത്തിലുള്ള ഭക്ഷണം തന്നെ ഇവിടെയുള്ള ആളുകൾക്ക്, ഈ നിരീക്ഷണത്തിൽ കഴിയുന്ന ആളുകളുടെ താല്പര്യാനുസൃതം അവർക്ക് ആവശ്യമായ അവരുടെ ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള ഭക്ഷണം തന്നെ ഇവിടെ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. വളരെ നല്ല നിലയിലുള്ള പ്രവർത്തനം. ഇതിൻ്റെ ഭാഗമായി തൃക്കടീരി ഗ്രാമപഞ്ചായത്ത്, അതുപോലെ തന്നെ ചെർപ്പുളശ്ശേരി മുനിസിപ്പാലിറ്റി, ഈ രണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഏറ്റവും പ്രധാനപ്പെട്ട വളരെ ഗൗരവത്തോടു കൂടിയുള്ള ഉത്തരവാദിത്വമാണ് അവരേറ്റെടുത്തത്. ഒരു ചെറിയ അശ്രദ്ധ പോലും സംഭവിക്കാതെ ഈ ക്യാമ്പിൻ്റെ നടത്തിപ്പിൽ അവർ പൂർണ്ണമായി നേതൃത്വം കൊടുത്തിട്ടുണ്ട്. മധുരവും ഭക്ഷണ കിറ്റും നൽകിയാണ് ഇവർക്ക് വികാരനിർഭരമായ യാത്രയയപ്പ് നൽകിയത്. ഇനി 50 പേരാണ് ഇവിടെ ആകെയുള്ളത്. ആരോഗ്യമാണ് പ്രാധാന്യം. ഇനി മായങ്ങളില്ലാത്തത് കഴിക്കാം. അബോസ് ഫുഡ്സ്.